നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനന് പിന്നാലെ സിറിയയിലും ഹിസ്ബുള്ള പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് ദുരന്തം. നിരവധി ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ച പേജറുകളാണ് ചൊവ്വാഴ്ച ലബനനിലും സിറിയയിലും ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ലബനനിലേത് സമാനമായ പേജറുകൾ ചൂടായി സ്ഫോടനം നടക്കുകയായിരുന്നു. 14 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. രണ്ടിടങ്ങളിൽ ഒരുപോലെ പേജർ ആക്രമണം നടത്തിയതിനു പിന്നിൽ ഇസ്രയേലാണെന്ന് ഹിസ്ബുള്ളയും ലബനനും ആരോപിച്ചു. ഇസ്രയേൽ ഗാസ യുദ്ധം തുടങ്ങിയതു മുതൽ ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകളാണ് കൂട്ടത്തോടെ ചൂടായി പൊട്ടിത്തെറിച്ചത്. ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇസ്രയേൽ ഉപയോഗിക്കാമെന്ന് അവകാശപ്പെടുന്ന സെൽഫോണുകൾ കൈവശം വയ്ക്കരുതെന്ന് സംഘടനാ നേതാവ് ഹസൻ നസ്രല്ല മുമ്പ് അംഗങ്ങളോട് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിന് പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. പേജർ ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ച ഉപകരണങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഗ്രൂപ്പിൽ നിന്നുള്ളതാണെന്നാണ് ഹിസ്ബുള്ളയിലെ ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. എന്നാൽ ബ്രാൻഡിനെയോ വിതരണക്കാരെയോ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:30 ആരംഭിച്ച് 1 മണിക്കൂറോളം നീണ്ട സ്ഫോടനത്തിൽ 100 കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ അവരറിയാതെ സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയതെന്നാണ് വിലയിരുത്തലുകൾ. 1996 ജനുവരി 5 സമാനമായ രീതിയിൽ ഇസ്രയേൽ ഹമാസിനു വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹിയ അയാഷിനെ കൊലപ്പെടുത്തിയിരുന്നു. 100 ഇസ്രയേലികൾ കൊല്ലപ്പെടാൻ കാരണക്കാരനെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അയാഷ്. അയാഷിന് തന്റെ അച്ഛന്റെ ഫോൺ കോൾ വരികയാണ്. സംസാരിക്കുന്നവരുടെ ഫോൺ പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. ഇസ്രയേലി സെക്യൂരിറ്റി ഏജൻസികൾ അയാഷിനെ പോലും അറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുകയായിരുന്നു. സമാനമായ രീതിയിലാണ് ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ലബനിലെയും സിറിയയിലെയും ചില ഭാഗങ്ങളിലെയും 100 കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഇസ്രയേൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും സമാനമായ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന്റെ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിൽ ഇസ്രയേലിന് മുകളിൽ തന്നെയാണ്. എന്നാൽ ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിച്ച 1000 കണക്കിന് പേജറുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വയ്ക്കാനും ഡിവൈസ് ഹാക്ക് ചെയ്ത് ബാറ്ററി അധികമായി ചൂടാക്കി സ്ഫോടനം സാധ്യമായത് ഈ പേജറുകളെ സപ്ലൈ ചെയിനിനകത്ത് കടന്നു കയറിയതിലൂടെയാണ്. US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ധർ ദിമിത്രി അൽപോറോച്ച് പറയുന്നതനുസരിച്ച് ചരിത്രത്തിൽ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ആക്രമണങ്ങളിൽ ഒന്നാകും കഴിഞ്ഞ ദിവസം ലബനനിൽ നടന്നതെന്നാണ്. ഹിസ്ബുള്ള പുതുതായി വാങ്ങിയ പേജറുകളിൽ ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ വച്ചതായാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ഹിസ്ബുള്ള പ്രവർത്തകർ തന്നെ പറയുന്നതനുസരിച്ച് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പായി പേജറുകളിൽ നിന്നും ഒരു ബീപ് ശബ്ദം ഉയർന്നിരുന്നു. ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ നിന്നും മൊസാദിന്റെ ആസൂത്രണമാണിതെന്ന നിഗമനത്തിലെത്താമെന്നും എന്നാൽ ഈ ആക്രമണം നിലവിലെ സ്ഥിതിയിൽ മാറ്റമൊന്നും വരുത്തില്ല എന്നും വിദഗ്ധർ പറയുന്നു. ഹിസ്ബുള്ളയെ തങ്ങളുടെ അതിർത്തിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. ഇവർക്കിടയിൽ നിരവധി തവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഫോടനത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത മിക്കവാറും ആളുകൾ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ളവരാണ്. കടകളിൽ നിൽക്കുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും വീട്ടിലോ ബാർബർ ഷോപ്പിലോ നിൽക്കുമ്പോഴുമാണ് ഇവരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചത്.